എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഫ്ലോ ട്രാൻസ്ഡ്യൂസർ. ഫ്ലോ ട്രാൻസ്ഡ്യൂസർ തന്നെ ഫ്ലോ സെൻസർ എന്നും ഫ്ലോ മീറ്റർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഫ്ലോ മീറ്റേഴ്സ് ആർ ദി ഡിവൈസസ് യൂസ്ഡ് ഫോർ മെഷറിങ് ദി ഫ്ലോ റേറ്റ് ഓഫ് ലിക്വിഡ്സ് ഓർ ഗ്യാസസ്. ഒരു പൈപ്പിലൂടെ എത്ര എമൗണ്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണെന്ത് ഫ്ലോ മീറ്റർ. ഒരു പൈപ്പിലൂടെ എത്ര എമൗണ്ട് ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണെന്ത് ഫ്ലോ മീറ്റർ. ദേ വർക്ക് ഓൺ ബെർണോലീസ് പ്രിൻസിപ്പിളാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഇപ്പം ഫ്ലോ മീറ്റർ വർക്ക് ചെയ്യുന്നത് ബെർണോലീസ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി ഇക്വേഷനും അനുസരിച്ചാണ്. ഫ്ലോ മീറ്റർ വർക്ക് ചെയ്യുന്നത് ബെർണോലീസ് പ്രിൻസിപ്പിളും കണ്ടിന്യൂറ്റി ഇക്വേഷനും അനുസരിച്ചാണ്. ഇനി നമുക്ക് ബെർണോലീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ബെർണോലീസ് പ്രിൻസിപ്പിൾ ഫോർമുലേറ്റഡ് ബൈ ഡാനിയൽ ബെർണോളി സ്റ്റേറ്റ്സ് ദാറ്റ് ആസ് ദി സ്പീഡ് ഓഫ് എ മൂവിംഗ് ഫ്ലൂയിഡ് ഇൻക്രീസസ് ദി പ്രഷർ വിതിൻ ദി ഫ്ലൂയിഡ് ഡിക്രീസസ്. ബെർണോലീസ് പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്തത് ഡാനിയൽ ബെർണോളിയാണ്. ബെർണോലീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിനുള്ളിലെ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഒരു പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും അതിനുള്ളിലെ പ്രഷർ ഡിക്രീസ് ചെയ്യും. അതായത് ഹൈ സ്പീഡിലാണ് പൈപ്പിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കുറയും എന്നാണ് ബെർണോലീസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇപ്പോൾ പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എന്ത് ചെയ്യും ഡിക്രീസ് ചെയ്യും. ബെർണോലീസ് ഇക്വേഷൻ ഫോർമുല ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ കൈനറ്റിക് എനർജി ആൻഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഇൻ എ കണ്ടെയ്നർ. ഇപ്പം പ്രഷറും കൈനറ്റിക് എനർജിയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഒരു റിലേഷനാണെന്ന് ബെർണോലീസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. പ്രഷറും കൈനറ്റിക് എനർജിയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഒരു റിലേഷനാണെന്ന് ബെർണോലീസ് ഇക്വേഷൻ. അപ്പം ബെർണോലീസ് പ്രിൻസിപ്പിൾ പ്രകാരമുള്ള ഫോർമുലയാണ് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് ബെർണോലീസ് ഇക്വേഷൻ പ്രകാരം പ്രഷർ പ്ലസ് കൈനറ്റിക് എനർജി പ്ലസ് ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം പി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഷർ എക്സർട്ടഡ് ബൈ ദി ഫ്ലൂയിഡ് ആണ്, വി എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ആണ്, റോ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ആണ്, എച്ച് എന്താണ് ഹൈറ്റ് ഓഫ് ദി കണ്ടെയ്നർ ആണ്. അപ്പോൾ നമ്മളുടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു പൈപ്പാണ്. ആ പൈപ്പിന് രണ്ട് എൻഡുകളുണ്ട്, രണ്ട് എൻഡിലും ഡിഫറൻറ്റ് ഡയമെൻഷൻ ആണ്. ഒരെൻഡിലെ ഡയമെൻഷൻ ചെറുതാണ്, ഒരു എൻഡിൽ വലുതാണ്. അതായത് ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ ചെറുതും റൈറ്റ് സൈഡിലെ ഡയമെൻഷൻ വലുതുമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എൻഡിലെ പ്രഷറാണ് പി വൺ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എ വൺ, ഗ്രൗണ്ടിൽ നിന്നും പൈപ്പിലേക്കുള്ള ഹൈറ്റ് ആണെന്ത് എച്ച് വൺ. അപ്പം റൈറ്റ് എൻഡിലെ പ്രഷർ എന്താണ് പി ടു ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ടു ആണ്, ദെൻ ഗ്രൗണ്ടിൽ നിന്നും പൈപ്പിലേക്കുള്ള ഹൈറ്റ് എത്രയാണ് എച്ച് ടു ആണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ എൻഡിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും കൂടുതലായിരിക്കും. സോ നമ്മുടെ ബെർണോലീസ് ഇക്വേഷനെ ലെഫ്റ്റ് എൻഡിൽ അപ്ലൈ ചെയ്താൽ, ഇപ്പോൾ ബെർണോലീസ് ഇക്വേഷൻ എന്താണ് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളെ ലെഫ്റ്റ് എൻഡിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ പ്ലസ് റോ ജി എച്ച് വൺ ആണ്. അപ്പോൾ അത് റൈറ്റ് എൻഡിൽ അപ്ലൈ ചെയ്താലോ പി ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ടു ആണ്. സോ രണ്ട് എൻഡിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ചെയ്താൽ പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ പ്ലസ് റോ ജി എച്ച് വൺ ഈക്വൽ ടു പി ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ പ്ലസ് റോ ജി എച്ച് ടു എന്ന് എഴുതാം. ഇനി നമുക്ക് നോക്കാനുള്ളത് കണ്ടിന്യൂറ്റി ഇക്വേഷനാണ്. ഇഫ് ദി ഫ്ലൂയിഡ് ഇൻ ദി സ്ട്രീം ലൈൻ ഫ്ലോ വെൻ ദി മാസ് ഓഫ് ഫ്ലൂയിഡ് പാസിംഗ് ത്രൂ ഡിഫറൻറ്റ് ക്രോസ് സെക്ഷൻസ് ആർ ഈക്വൽ. പൈപ്പിലൂടെ ഒരു ഫ്ലൂയിഡ് സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, അതായത് രണ്ട് ഡിഫറൻറ്റ് ക്രോസ് സെക്ഷൻ ഏരിയയിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഒരു എൻഡിലൂടെ പാസ് ചെയ്ത് അതായത് എ വൺ ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ പാസ് ചെയ്ത് എ ടു മറ്റൊരു ക്രോസ് സെക്ഷൻ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ അതിൻ്റെ മാസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് എൻഡിലൂടെ പാസ് ചെയ്താലും അതായത് രണ്ട് എൻഡിലും എന്താണ് ഫ്ലൂയിഡിൻ്റെ മാസ് ഈക്വൽ ആയിരിക്കും എന്നാണ് ബെർണോലീസ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം പറയുന്നത്. എ വണ്ണിലൂടെ ആയാലും എ ടുയിലൂടെ ആയാലും പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. എ വണ്ണിലൂടെ ആയാലും എ ടുയിലൂടെ ആയാലും എന്താണ് പാസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ മാസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. കണ്ടിന്യൂറ്റി ഇക്വേഷൻ റെപ്രസെൻറ്റ് ദാറ്റ് ദി
product of cross-sectional area of the pipe and the fluid speed at any point along the pipe is always constant. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ പറയുന്നത് പൈപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയുടെയും ഫ്ലൂയിഡിൻ്റെ സ്പീഡിൻ്റെയും പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം പ്രൊഡക്റ്റ് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയയും ഫ്ലൂയിഡിൻ്റെ സ്പീഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് എ വൺ ഇൻറ്റു വി വൺ, അല്ലെങ്കിൽ എന്താണ് എ ടു ഇൻറ്റു വി ടു. എ വൺ ആണ് ഒരെൻഡിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി വൺ എന്താണ് ഒരെൻഡിലെ വെലോസിറ്റി അല്ലേ. ദെൻ എ ടു എന്താണ് സെക്കൻഡ് എൻഡിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും, വി ടു എന്താണ് വെലോസിറ്റിയാണ്. അതായത് എ വൺ ഇൻറ്റു വി വൺ അല്ലെങ്കിൽ എ ടു ഇൻറ്റു വി ടു ഒരു എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ വൺ ഇൻറ്റു വി വൺ അല്ലെങ്കിൽ എ ടു ഇൻറ്റു വി ടു എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മാസ് ഈക്വൽ ടു എന്താണ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ, റോ ഇൻറ്റു വി ആണ്. വി എന്നാൽ ഫ്ലോ റേറ്റ് ആണ്. സോ എ വി അല്ലെങ്കിൽ എ വൺ വി വൺ ഈക്വൽ ടു എ ടു വി ടു ആണ് വരിക. സോ മാസിൻ്റെ രൂപത്തിൽ ഇക്വേഷൻ ഇതാണ് നമുക്ക് എങ്ങനെ കിട്ടും, റോ വൺ എ വൺ വി വൺ ഈക്വൽ ടു റോ ടു എ ടു വി ടു എന്ന് കിട്ടും. സോ റോ വൺ ഈക്വൽ ടു റോ ടു തന്നെയാണ് അല്ലേ. സോ നമുക്ക് റോ വൺ എ വൺ വി വൺ ഈക്വൽ ടു റോ ടു എ ടു വി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ വൺ വി വൺ ഈക്വൽ ടു എ ടു വി ടു എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താണ്, റോ വൺ ഈക്വൽ ടു റോ ടു ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, എ വൺ വി വൺ ഈക്വൽ ടു എ ടു വി ടു എന്ന് എഴുതാൻ പറ്റും. സോ ദി കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് ഗിവൺ അസ് ആർ ഈക്വൽ ടു എ വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എങ്ങനെ എഴുതാം, ആർ ഈക്വൽ ടു എ വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എഴുതാം അല്ലേ. ഇവിടെ ആർ എന്താണ്, ആർ ഈസ് ദി വോളിയം ഫ്ലോ റേറ്റ് ആണ്. എ എന്നാണ് എന്താണ്, എ ഈസ് ദി ഫ്ലോ ഏരിയയാണ്. വി ഈസ് ദി എന്താണ്, ഫ്ലോ വെലോസിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലോ ട്രാൻസ്ഡ്യൂസറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് എന്തൊക്കെയാണ്, ബെർണോലിസ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ ബെർണോലിസ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റിയുമാണ്.